Hi dear viewers, welcome to Mathappan's world. Pudhiya oru video aayittanu innu vannittullathu. Pudhiya aa video endanannu parayunnathinu munpayittu ningalayittu oru sandosham pangu vekkanayittu njan aagrahikkunnundu. Mattonnalla innalathe video adu upload cheyidittu njan ende friendsinum relativesinum enikku ettavum priyappetta aalukalkkokke aayichappo valare positive aaya oru response aanu enikku kittiyathu. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഒത്തിരി നന്ദി ആദ്യമായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്ന് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും നിങ്ങളോടത് പറയുകയും ചെയ്യുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് സ്നേഹത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൂഡിൽ ആർട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ വേണമെങ്കിൽ അത് നോക്കി ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പാറ്റേണും കൂടെ, അതായത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് പാറ്റേൺ എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ പാറ്റേൺ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണുക, ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ വരയ്ക്കുന്ന പാറ്റേൺ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. അതിനായിട്ട് നമ്മൾ സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിലും റെക്റ്റാംഗിളിലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഒരു വശത്ത് നിന്ന് അതിൻ്റെ അടുത്തുള്ള കോർണറിലേക്ക് വരയ്ക്കുക. ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള വശം സെലക്ട് ചെയ്ത് എവിടെയാണ് വരച്ചു തുടങ്ങിയത് അവിടേക്ക് തന്നെ വരയ്ക്കുക. വീണ്ടും അതേ പ്രവൃത്തി ആവർത്തിക്കുക. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതിൻ്റെ സെൻറ്റർ എത്തുന്നവരേക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു പോവുക. വരയ്ക്കുമ്പോൾ അതിൻ്റെ അകലം കറക്റ്റാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എല്ലാ കോളവും അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന എല്ലാ പോർഷനും ഈക്വൽ അളവാവാനായിട്ട്, ചെറിയ വ്യത്യാസമൊക്കെ കാണും. ഇപ്പം ഞാൻ വരയ്ക്കുന്നതിന് ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ മാക്സിമം ഒരേപോലെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കുക, അതിൻ്റെ അവസാനം വരെ വരയ്ക്കുക. ഒരു കോളം റെഡിയായി. ഇനി ഇതിനോട് ചേർന്ന് അതേ അളവിൽ മറ്റൊരു സ്ക്വയറും കൂടെ വരയ്ക്കുക. അങ്ങനെ വരച്ച് ഇതേ പ്രോസസ്സ് ആവർത്തിക്കുക. ആവർത്തിക്കുമ്പോൾ ഇതിൻ്റെ ലൈൻ നോക്കി നല്ലൊരു പാറ്റേൺ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അകലം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഇതായിപ്പോൾ മനോഹരമായ ഒരു പാറ്റേണിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതിൻ്റെ താഴെ രണ്ട് സ്ക്വയറും കൂടെ നമ്മൾ വരച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ആ പാറ്റേണിൻ്റെ അതേ ലൈനിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതേ ലൈനിൽ വരയ്ക്കുമ്പോഴാണ് മനോഹരമായ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുക. ഒരു ഇല്യൂഷനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മനോഹരമായിട്ട്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ് നമ്മളിവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുക രണ്ട് സ്ക്വയറിലും. ഇപ്പോൾ മൂന്നെണ്ണം കംപ്ലീറ്റായി, നമ്മളിനി നാലാമത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ നമ്മളിനി ആ ഡിസൈൻ്റെ അതേ പാറ്റേൺ നമുക്ക് കിട്ടാനായിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം വരച്ച ഡിസൈൻ്റെ ആ പോയിൻറ്റിലേക്ക് തന്നെ നമ്മൾ സ്കെയിൽ സെറ്റ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരേപോലെ നമുക്ക് കിട്ടും രണ്ട് വശവും. ഇപ്പം നമ്മുടെ നാലാമത്തെ സ്ക്വയറും കംപ്ലീറ്റ് ആയിട്ട് വരികയാണ്. ഇപ്പം നമുക്ക് നല്ല മനോഹരമായ ഒരു ഡിസൈൻ കിട്ടി. ഇത് നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചെറിയൊരു സ്പേസിൽ വരെ ഇങ്ങനത്തെ ഡിസൈൻസ് ചെയ്യാം. ഇപ്പോൾ ഒരു പാറ്റേണാണ് നമ്മൾ പഠിച്ചത്. ഇനി ഒരു 9 വളരെ കുഞ്ഞു പാറ്റേൺസാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അത്
എളുപ്പത്തിൽ വരയ്ക്കാവുന്ന കുറച്ച് പാറ്റേൺസ് ആണ്.